ഹായ് ഡിയേഴ്സ് ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ൂണിവേഴ്സിറ്റിയുടെ പി ജി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് കോളേജിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോ കണ്ടന്റ് സോ വെൽക്കം ടു ദിസ് വീഡിയോ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കൂടെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോസ് ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടന്റിലേക്ക് പോവാം സോ ഈ കാണുന്ന ഡോക്യുമെന്റ്സ് ഒക്കെയാണ് നിങ്ങൾ കോളേജിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് അഡ്മിഷൻ എടുക്കുമ്പോൾ അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് ചെയ്ത് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾ എങ്ങനെയാണ് ഓപ്ഷൻസ് ഒക്കെ കൊടുക്കേണ്ടത് പിന്നെ എത്ര അലോട്ട്മെന്റ്സ് ഉണ്ട് അതെങ്ങനെയാണ് കാര്യങ്ങൾ ടെമ്പററി പെർമനന്റ് അഡ്മിഷൻ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കാം അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് കാണുക പിന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണെന്ന് നമുക്ക് നോക്കാം ഓൺലൈൻ അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് വേണം അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്തതുണ്ടാവുമല്ലോ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കയ്യില് കരുതണം അതിലെന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം എല്ലാ എഡിറ്റിങ്ങും കഴിഞ്ഞിട്ട് അവസാനം വന്നിട്ടുള്ള പ്രിൻ്റ് ഔട്ടാണ് നിങ്ങൾ ഡോക്യുമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ആ പ്രിൻ്റ് ഔട്ട് കയ്യിൽ എടുത്ത് വെക്കുക അല്ലെങ്കിൽ ആ ഒരു പി ഡി എഫ് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ ആ ഒരു പി ഡി എഫ് എടുത്തു വെക്കുക ഓക്കെ അപ്പം അത് വേണം പിന്നെ വേണ്ടത് ചെലാൻ നിങ്ങൾ അലോട്ട്മെന്റ് കിട്ടുമ്പോൾ മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മറ്റു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ ടെമ്പററി പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്നത് എങ്ങനെയാണ് ഫീസ് അടയ്ക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം നിങ്ങൾ മാൻഡേറ്ററി ഫീ അടക്കേണ്ടതായിട്ടുണ്ട് ആ ഫീ അടച്ചതിന്റെ ചലാനോ റെസിപ്റ്റോ എടുത്തു വെക്കണം അത് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ കോളേജിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ്സ് ക്വാളിഫയിങ് സർട്ടിഫി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പി ജി ആണല്ലോ ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റും ഗ്രേഡ് കാർഡ്സും ഒറിജിനൽ സബ്മിറ്റ് ചെയ്യണം പിന്നെ വേണ്ടത് ടി സി നിങ്ങൾ ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അഥവാ ടി സി നിങ്ങൾ ഈ പുതിയ കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് അതിന് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയും അപ്പോൾ അതും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം ഇനി ഡിസ്റ്റൻ്റ് ആയി പഠിച്ചവരാണെങ്കിൽ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല ഇറ്റ്സ് ഓക്കെ പിന്നെ വരുന്നത് ഇക്വലൻസി റെക്കഗ്നീഷൻ സർട്ടിഫിക്കറ്റ് അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതെങ്കിൽ ഡിഗ്രി പഠിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലല്ലെങ്കിൽ നിങ്ങൾ ഇക്വലൻസി റെക്കഗ്നീഷൻ ഈ രണ്ട് സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് അറ്റ് ദ ടൈം ഓഫ് ദ അഡ്മിഷൻ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും ആ ഒരു സമയത്ത് നിങ്ങൾ ഒരു അപ്ലിക്കേഷൻ കൊടുത്തിട്ട് പിന്നീട് നിങ്ങളുടെ എക്സാംസ് ആവുന്നതിനുള്ളിൽ ഈ രണ്ട് സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്യണം ഓക്കെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക എക്സ്ട്രാ ഏതെങ്കിലും ഒരു റിസർവേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കാണിക്കണം ലൈക്ക് നേറ്റിവിറ്റി കമ്മ്യൂണിറ്റി നോൺ ക്രീമി ലെയർ ഇ ഡബ്ല്യു എസ് ഇതുപോലെയുള്ള റിസർവേഷൻ വരുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനൽ കോപ്പിയും നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ബോണസ് മാർക്സോ വെയിറ്റേജസോ കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർട്സ് സ്പോർട്സ് എന്നിങ്ങനെ എന്തെങ്കിലും ഒരു ബോണസ് മാർക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും നിങ്ങൾ കാണിക്കണം ഓക്കെ എക്സ് സർവീസ് അങ്ങനെ പലതും ഉണ്ടാവല്ലോ ഏജ് റിലാക്സേഷൻ കിട്ടാനുള്ള പല സർട്ടിഫിക്കറ്റ്സും അതേപോലെ എന്ത് അങ്ങനെ എന്ത് എക്സ്ട്രാ ആയിട്ട് വരുന്ന കാര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കോളേജിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈക്വലൻസി റെക്കഗ്നേഷൻ ഒഴിച്ച് ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ കാണിക്കണം പിന്നെ ഇക്വല ഇക്വലൻസി റെക്കഗ്നീഷൻ കുറച്ച് സമയം എടുത്ത് പിന്നെ കൊടുത്താലും മതി പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല അപ്പോൾ അവർ ടി സി മാത്രമായിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ റെഡിയാക്കി വെക്കുക വളരെ പെട്ടെന്ന് ട്രയൽ അലോട്ട്മെന്റ് ഈ ആഴ്ച തന്നെ മിക്കവാറും വരും അപ്പോൾ അത് കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെന്റ് സമയത്തായിരിക്കും നിങ്ങൾ ഈ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ള പ്രോസസ്സൊക്കെ വരിക അപ്പോൾ അതിനുള്ളിൽ ഈ സർട്ടിഫിക്കറ്റ്സ് റെഡിയാക്കി വെക്കുക റെഡിയാക്കാൻ നിങ്ങൾക്ക് ഉണ്ടാവുക നേറ്റിവിറ്റി കമ്മ്യൂണിറ്റി നോൺ ക്രീമിയലെയർ എന്നിങ്ങനെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ ഇപ്പം തന്നെ അപ്ലൈ ചെയ്തിട്ട് റെഡിയാക്കി വെക്കുക പിന്നെ നിങ്ങളെ ഡിഗ്രി പഠിച്ച കോളേജിൽ നിന്ന് മാർക്ക് ലിസ്റ്റ് ഗ്രേഡിറ്റ് കാർഡൊക്കെ വാങ്ങി അതും റെഡിയാക്കി വെക്കുക ഓക്കെ ഇനി ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ് അതായത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഇല്ലെങ്കിൽ താൽക്കാലികമായിട്ട് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്സ് വെച്ചിട്ട് അപ്ലിക്കേഷൻ അതായത് അഡ്മിഷൻ എടുക്കുക പിന്നീട് ഒറിജിനൽ കിട്ടുമ്പം അത് കോളേജിൽ കാണിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പി ജി അഡ്മിഷൻ സമയത്ത് നിങ്ങളുടെ കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സോ കീ ഓൾ ദീസ് ഡോക്യുമെൻറ്റ്സ് റെഡി വിത്ത് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ് ബെസ്റ്റ് വിഷസ് ഫോർ ഓൾ ദി കാൻഡിഡേറ്റ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ ഇൻഫർമേഷനും ഷെയർ ചെയ്യുക ആൻഡ് ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് സപ്പോർട്ട് ദ ചാനൽ സോ കീപ് വാച്ചിങ് താങ്ക്